ഹായ്, നമസ്കാരം. ഞാൻ ബോധിയാണേ. കുറേ ദിവസം എന്നെ കണ്ടിട്ടല്ലേ. ഓക്കെ, വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു, ചെറിയ റീൽസ് വീഡിയോകളൊക്കെ ഈയിടെ എല്ലാം ചെയ്തുകൊണ്ടിരുന്നേ. കുറേ തർക്കം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ റീൽസ് വീഡിയോ ചെറിയ സമയം കുറവുണ്ടേ, അത്തരത്തിലുള്ള വീഡിയോകളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഇന്നൊരു പുതിയൊരു വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഗുണകരമായൊരു വീഡിയോയാണ്. പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾക്കൊക്കെ കേട്ടോ, വരയ്ക്കാൻ ടാലൻ്റുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് വളരെ ഗുണകരമായ കാര്യമാണ്. അതുപോലെ നിങ്ങൾ വരെ അറിയാത്തവർക്കും ചെയ്യാൻ പറ്റും. അത്രയും വളരെ ഒരു രസകരമായ സംഭവം ഞാനിപ്പോൾ പറഞ്ഞുതരാൻ പോകാം കേട്ടോ, വളരെ ചെറിയൊരു ടിപ്സ്. ഇപ്പോൾ നമ്മൾ ചെറിയ നമ്മൾ പെയിൻറ്റിങ്സൊക്കെ മേടിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നു, ചില ബർത്ത്ഡേ ഫംഗ്ഷനോ അല്ലെങ്കിൽ മാരേജ് ഫംഗ്ഷനോ, എന്തെങ്കിലും ഫംഗ്ഷനായിട്ട് ഏത് ഫംഗ്ഷനാണോ നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ചെറിയ ചെറിയ വർക്കുകൾ ചെയ്ത് കൊടുക്കാം. അത് എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ നിങ്ങൾ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ഹായ്. ഇതുണ്ട്, ഇന്നലെ പറഞ്ഞ പോലെ തന്നെ പേപ്പർ എടുക്കുക, നാലെട്ട് മടക്കുക, ചെറിയ പോസ്റ്റ് കാർഡിൻ്റെ വലിപ്പം മതി കേട്ടോ. ചാർട്ട് പേപ്പർ മതി, സാധാരണ ചാർട്ട് പേപ്പറാണ്. ഇത് ഒരു വാട്ടർ കളർ ചെയ്ത് കാണിക്കുക കേട്ടോ. വാട്ടർ കളർ എങ്ങനെ ചെയ്യുന്നതല്ലേ കാണിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇത് വരെ അറിയാത്തവർക്കും വരെ അറിയുന്നവർക്കും ഒക്കെ ചെയ്യാൻ പറ്റിയ സംഭവമാണ്, ചെറിയ വർക്കുകൾ. ഇതിന് ചെറിയ ഫ്രെയിം കിടങ്ങി നല്ല രസമാണ്, നമ്മുടെ വീടുകളിലൊക്കെ വെക്കാൻ പറ്റുന്നത്. അതുപോലെ ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ നല്ലതാണ്, കുട്ടികളുടെ മുറിക്കകത്ത് ഹാളിലൊക്കെ ഒക്കെ കുറേ ചെയ്തിട്ട് ഇതിങ്ങനെ ഒരു ഓർഡറായിട്ട് വേണേൽ വെക്കാം, ഡിസോർഡറായിട്ട് വെക്കാം, സ്റ്റെയർ കേസ് പോകുന്ന സ്ഥലത്ത് വെക്കാം. ചെറിയ വാട്ടർ കളർ തന്നെ ചെയ്യണമെന്നില്ല, പെന്നുകൊണ്ട് ചെയ്യാം, പെൻസിൽ കൊണ്ട് ചെയ്യാം, കരി കൊണ്ട് വരയ്ക്കാം, എന്ത് മീഡിയം ഉപയോഗിച്ച് വരയ്ക്കാം. ഇപ്പം ഇങ്ങനെ ഇന്നത് കൊണ്ട് ചെയ്യാവുള്ളൂ, ഇങ്ങനെ ചെയ്യാവൂ എന്നൊന്നും ഇതിനകത്ത് നിബന്ധനയൊന്നുമില്ല കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ ചെറിയൊരു വർക്ക് ചെയ്ത് കാണിക്കാവേ, നിങ്ങൾ നോക്കിക്കോ. ഇപ്പം ഞാനിവിടെ ഒരു വീട് വരയ്ക്കുന്നുണ്ട്, എൻ്റെ പെൻസിലുകൊണ്ട് ഞാൻ ആദ്യം സ്കെച്ച് ചെയ്യുക ഉണ്ടോ. ഇങ്ങനെ ഒരു വീടിൻ്റെ ഫ്രണ്ട് വരച്ചു, ഇതൊരു കുന്നിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് കേട്ടോ. ഇത് കുട്ടികൾക്കെല്ലാം ചെയ്യാൻ പറ്റും, സിമ്പിളായത്, വലിയ ഒരു പാടുമില്ല. വര അറിയാത്തവർക്കും ചെയ്യാം, ഈ വീഡിയോ കണ്ടാൽ മതി, നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും കണ്ടോ. ഓക്കെ, അപ്പോൾ ഞാനിത് കളർ ചെയ്ത് കാണിക്കുക, അങ്ങനെ നോക്കിക്കോണേ കേട്ടോ. വാട്ടർ കളർ ചെയ്ത് കാണിക്കുക. ഇപ്പോൾ നമുക്ക് വേണ്ടത് വാട്ടർ കളർ ഉണ്ടോ, ഇതുപോലെ കളർ പാലറ്റ് ഉണ്ടെങ്കിൽ കളർ പാലറ്റ് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് പ്ലേറ്റിലോ അല്ലെ ഫൈബറിൻ്റെ മെറ്റീരിയലോ കൊണ്ട് അതെല്ലാം എടുക്കാം, ഗ്ലാസിൻ്റെ പുറത്തെടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള കളർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നില്ല കേട്ടോ, ഇങ്ങനെയുള്ള അതുപോലെ ഒരു പാത്രത്തിൽ അല്പം വെള്ളം കൂടെ എടുത്ത് വെക്കുക, ഇതുപോലെ ഒരു നല്ല വെള്ളം കൂടെ ഒരു പാത്രത്തിൽ എടുത്ത് വെക്കുക, എന്നിട്ട് വേണം വർക്ക് ചെയ്യാൻ. ആദ്യം ശേഷം വെള്ളം എടുക്കുക, വാട്ടർ കളർ അറിയാൻ പറ്റവർക്ക് വേണ്ടിയാണ് കേട്ടോ. വെള്ളം എടുക്കുക, ഈ പടം കണ്ടോ, ഈ പടത്തിന് ഇന്ന കളറേ കൊടുക്കാമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ വെക്കാൻ പറ്റും, നമുക്ക് ഇഷ്ടമുള്ള രീതി നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ പറയിൽ ഇപ്പം എന്തോ റെഡ് കളർ അല്ലെ യെല്ലോ കളർ അടിക്കാൻ പോകുന്നു, യെല്ലോ കളർ ഞാൻ എൻ്റെ ബാഗിൽ ചെയ്യാൻ പോവാണ്. ആ ലെമണല്ലാണ് ചെയ്യുന്നത്, നല്ല ഡീപ്പായിട്ട് ചെയ്താൽ നല്ല രസമായിരിക്കും കേട്ടോ. ബ്രഷ് ചെയ്യുന്ന ഒരു സൈഡിലോട്ട് മാത്രമൊക്കെ ചെയ്താലും കുഴപ്പമില്ല, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചുമ്മാ തൂത്ത് വേണമെങ്കിലും ചെയ്യാം. ഇത് ഡീപ്പല്ലേ വേണ്ട ഉണ്ടോ, ഞാൻ ചുമ്മാ ചെയ്ത് കാണിക്കാം നിങ്ങളെ നോക്കണം. ഇതിൻ്റെ ഭംഗി അറിയാൻ വേണ്ടിയാണ്, ഇപ്പോൾ വർക്ക് അറിയാം, അതിൻ്റെ ആർട്ടിസ്റ്റ് ഒന്നും അല്ല, എൻ്റെ വർക്ക് അറിയത്തില്ല, എന്നാൽ വരയ്ക്കാൻ ആഗ്രഹമുണ്ട്, അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഇങ്ങനെ സാധനം വെള്ളം കൂട്ടി വേണം ചെയ്യാൻ കേട്ടോ, വാട്ടർ കളർ ചെയ്യുമ്പോൾ. ഇതുപോലെ പേപ്പറിന് ഒരു ബോർഡർ വരച്ചിട്ട് ചെയ്യുക, അല്ലെങ്കിൽ മാസ്കിൻ്റെ ഇപ്പോൾ ഇതുപോലെ നാല് സൈഡിൽ കൂടെ ഒട്ടിച്ചിട്ട് ചെയ്താലും നല്ല ഭംഗി ആയിരിക്കും കാണാൻ. അപ്പം തന്നെ ഇതിൻ്റെ വെളിയിൽ നിന്ന് വേണം ഫ്രെയിം ഇടാൻ കേട്ടോ, ആ വൈറ്റ് ബോർഡർ ഇങ്ങനെ കാണണം, അതിൻ്റെ ഭംഗിയത്. അപ്പോൾ ഞാനിത് ഇങ്ങനെ ചെയ്യട്ടെ കളറേ. ചുമ്മാ ചെയ്യണ്ട, ചെറിയൊരു ബ്രഷ് വെച്ചാൽ ചെയ്യുന്നത്, ഇന്ന കളർ ഇടാവുന്നൊന്നുമില്ല, നിങ്ങൾക്ക് എങ്ങനെ വേണം ചെയ്യാം കേട്ടോ. ഇച്ചിരി ഒരു നമുക്ക് അറിയാമല്ലോ, ഇപ്പം നമ്മൾ ഷർട്ട് എടുക്കാം, ആ വൈറ്റ് ഷർട്ട് എടുക്കാം, അതിനോട് ചേരുന്ന പാൻറ് ഏതാണ്, ഏത് കളർ വേണം അല്ലേ, നമുക്കൊരു കാഴ്ചപ്പാടുണ്ടല്ലോ. ഇപ്പോൾ ആർട്ടിസ്റ്റ് ആണെന്നൊന്നുമില്ലല്ലോ, നമുക്ക് സാമാന്യമായിട്ടൊരു ബോധം ഉണ്ടല്ലോ ഇതിൻ്റെ, അതുപോലെയുള്ളൂ കളർ ഇടുന്നതിന് എത്രയുള്ള സെൻസ് അത് മതി കേട്ടോ. വീടിന് പെയിൻറ്റ് ഏത് പെയിൻറ്റ് വേണം, പാരപ്പിറ്റ് ഏത് വേണം, നമ്മളിപ്പോൾ ആർട്ടിസ്റ്റ് ആട്ടണം നമ്മൾ പറഞ്ഞ അല്ല, നമ്മുടെ നമുക്ക് ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ നമുക്ക്. കാരണം ചുമ്മാ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്, ഏത് കളർ ഇടണം എന്നുള്ളത്, ഇങ്ങനെ ചെയ്യാവുള്ളൂ, ഇങ്ങനെ കളർ ഇടാവുള്ളൂ എന്നൊന്നുമില്ല, എങ്ങനെ വേണം ചെയ്യാം. ഞാൻ ചുമ്മാ കുത്തി വരച്ച് വെക്കുന്നുണ്ടോ, ഇത് സ്കെച്ച് പേനൊക്കെ ചെയ്യാം, ഓയിൽ പേസ്റ്റിന് ചെയ്യാം, ഏത് കളർ വേണമെങ്കിലും ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. കണ്ട എൻ്റെ ബ്യൂട്ടി നോക്കി, കണ്ട ഞാനിപ്പോൾ ഇവിടെ ഗ്രീനും അടിച്ചപ്പോൾ എൻ്റെ ഭംഗിയുണ്ട് നോക്കി.
ഇവിടെ ഗ്രീൻ അങ്ങ് അടിക്കുക, ഒരു സൈഡിലോട്ട് മാത്രമേ ചെയ്യുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ സാധാരണ ചാർട്ട് പേപ്പറാണ്, പേപ്പർ ഇളകി വരും കേട്ടോ. അങ്ങോട്ട് ഇങ്ങനെ ഗ്രീനും കൊണ്ട് അടിച്ച് അവിടെ നോക്കി എന്ത് ഭംഗിയാണ് നോക്കി. ഇതുപോലെ നിങ്ങൾക്കെല്ലാം ചെയ്യാമെന്ന്, ഇത് വലിയ സംഭവം എന്ന് പറയുന്നേ, ഇത് വരെ അറിയുന്നവർക്കും അറിയാത്തവർക്കും ഒക്കെ ചെയ്യാം. നമ്മുടെ മനസ്സിൽ ഒരു കാഴ്ചപ്പാടുണ്ടായ മതി ഇങ്ങനെ ഒരു സംഭവം ചെയ്തെന്താണ്. ഒരു ചെറിയ ഫ്രെയിം ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചു, ഒരു കാർഡ്ബോർഡ് ഒട്ടിച്ചാലും മതി എൻ്റെ സൈഡിലൂടെ, ഇല്ലൊരു കാർഡ്ബോർഡ് അതോട്ട് ഈ പടം ഒട്ടിച്ചാലും ഭയങ്കര ബ്യൂട്ടി ആയിരിക്കും ഒരു സംഭവം. നിങ്ങൾ ആലോചിച്ച് എന്നിട്ട് നിങ്ങൾ കയറി പോകുന്ന സ്റ്റെയർ കേസിനോടോ അവിടെ ഹാളിൻ്റെ അവിടോ ഒക്കെ വെക്കുന്ന ആലോചിക്കുകയും, ഇതിനകത്ത് വേണം ഒരുപാട് ഡെക്കറേറ്റീവ് വർക്ക് നിങ്ങൾക്ക് വേണം ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. വേണം നോക്കിയാൽ ഇത് ഇപ്പം ഞാൻ ചെയ്യണമല്ലേ, നമുക്കൊരു മരം കൂടെ സൈഡിൽ വേണം എന്ന് വെച്ചാൽ ഒരു മരം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ചെറിയൊരു പോയിൻ്റ് പക്ഷേ എടുത്തിട്ട് വേണം മരങ്ങൾ വരയ്ക്കാം കേട്ടോ. പോയിൻ്റ് പക്ഷേ സ്കെച്ച് വേണേൽ വെച്ചാലും വരയ്ക്കാം, മരം ഇങ്ങനെയാണ് വരയ്ക്കുന്നത്, എങ്ങനെ വേണം മരം വരയ്ക്കാം. ഞാനിവിടുന്ന് ഇങ്ങനെ മരം വരയ്ക്കുക, മരത്തിന് ചുവട് എപ്പോഴും അല്പം വലിപ്പമുള്ള കേട്ടോ, താഴോട്ട് പോകുമ്പോൾ അത് ചെറുതാണതേ. ഞാൻ ഇലയൊന്നുമില്ലാത്തൊരു മരം കൂടെ അങ്ങ് വരച്ചു കൊടുക്കും. നിന്നല്ല എല്ലാവർക്കും അറിയാം, എന്നാലൊന്നും ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ ടെക്നോളജിയും കാര്യങ്ങളും എല്ലാം വളർന്നിട്ടുണ്ട്, മറ്റേ കുറച്ച് പേർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഒരു കാര്യം അറിയണേ അപ്പോൾ അറിയാം, നാളെ തൊട്ട് നമ്മൾ പോകണം എടുക്കും. പിന്നെ നമ്മൾ എന്തു പറയണമെന്നാലും യൂട്യൂബിലോ എന്തെല്ലാം മീഡിയകളുണ്ടെന്ന് അറിയാൻ പറ്റിയ കാര്യങ്ങളെ ഗൂഗിളിനകത്ത് എവിടെ വേണം കയറി സെർച്ച് ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഇതിനെക്കുറിച്ചും. ഇപ്പം ഇത് എനിക്കേണ്ട ചില ഇത് ചിന്തകളാണ്, അത് നിങ്ങളെ കൊണ്ടത് കഴിയും. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ചിന്ത, ഞാൻ നല്ല അറിവ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. എനിക്ക് ചെറിയൊരു വർക്കായില്ലേ, ഇനി വേണേ നമുക്ക് രണ്ട് ബേഡും കൂടെ വരയ്ക്കാം. നിങ്ങൾക്ക് ഈ ബ്രഷ് കൊണ്ട് വരയ്ക്കാൻ പാടാണെങ്കിൽ രണ്ടു ബ്രഷ് ടൈപ്പ് മേടിച്ചോ കേട്ടോ, പോയിൻ്റ് ബ്രഷും 0.1 അങ്ങനെ 5 or 8 വരെയുള്ള ബ്രഷ് കൊണ്ട് നല്ല പാക്കറ്റായിട്ടുള്ളൂ, അത് മേടിച്ചാലും മതി. ഇപ്പോൾ ഞാനിവിടെ രണ്ട് ബേഡിനും കൂടെ വരയ്ക്കാം ോക്കേ, ചെറിയൊരു വർക്കായില്ലേ. നീ വേണം നമുക്ക് ഇനി നിങ്ങൾക്ക് വേണം എന്തെങ്കിലും വരയ്ക്കണം എടുക്കണം എന്നൊക്കെ കൊണ്ട് വരയ്ക്കാം കേട്ടോ. ഞാൻ ഇവിടെ ഈ കട്ടിള ഇങ്ങനെ വരയ്ക്കാം, അപ്പോൾ പേന കൊണ്ട് അങ്ങ് വരച്ചാലും മതി. ഇതിൻ്റെ സൈഡിൽ കൂടെ വേണേൽ പേന കൊണ്ട് വരയ്ക്കാം കേട്ടോ. ഇത് കറക്റ്റ് ലെവലൊന്നും സ്കെയിലൊന്നും വെച്ച് വരയ്ക്കാതിരിക്കുക കഴിയുന്നത്, അല്ലാതെ തന്നെ ചുമ്മാ വരച്ച് പഠിക്കണം കേട്ടോ, അതിന് ഭംഗി കൂടുതലാണ്. വരയ്ക്കാം എന്നിട്ട് വേണേൽ നമുക്കിതിന് ഓട് വേണമെങ്കിൽ ഓട് വരയ്ക്കാം, ഈ ടൈപ്പ് ഓട് വേണം അങ്ങനെ വരയ്ക്കാം. മേളിൽ നിന്ന് ചെറുതായിട്ട് വേണം ഓട് വരയ്ക്കുമ്പോൾ കേട്ടോ, താഴോട്ട് വരുമ്പോൾ വേണത് വലുതാണ്, എന്നാലും നമുക്ക് ആ ഹൈറ്റ് ഒക്കെ കിട്ടത്തുള്ളേ. ഇന്ന് ചെറിയ ഷോപ്പ് കണ്ട് അത്രയും പെയിൻറ്റിങ്ങുകളൊക്കെ ചെയ്ത് നന്നായിട്ട് സെയിൽ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. ഓക്കെ നോക്കി, അപ്പോൾ ഇഷ്ടപ്പെട്ട ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളോട് അയക്കണം കേട്ടോ. പിന്നെ കളർ ചെയ്യാമെന്നില്ല, എങ്ങനെ വേണം ചെയ്യാം, എന്ത് വേണം ഇത് വരയ്ക്കാൻ നോക്കി മനസ്സിലായോ. ഈ വീടിനകത്ത് വേണം എന്ത് ഡെക്കറേഷൻ വേണമെന്നും നമുക്ക് ചെയ്യാം. ഇന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ രാജസ്ഥാൻ മോഡലൊക്കെ ഡിസൈനൊക്കെ ഉള്ളത് ചെയ്യേണ്ടത് തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ വരയ്ക്കുന്ന ഡിസൈനൊക്കെ ഇങ്ങനെ, അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലൊക്കെ ചെയ്യാൻ വേണേ. മെനക്കെട്ട് പേന കൊണ്ട് വരയ്ക്കാം, പെൻസിൽ കൊണ്ട് വരയ്ക്കാം, പിന്നെ കൊണ്ട് തന്നെ വരയ്ക്കാവുന്നൊന്നുമില്ല കേട്ടോ. എങ്ങനെ വേണം നിങ്ങൾക്ക് അതിൻ്റെ അപ്പം വേറെ ഭംഗി ചുമ്മാ അങ്ങനെ കൊടുത്താൽ മതി ഇടുന്നേ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ, മാക്സിമം ഷെയറെങ്കിലും ചെയ്യാം കേട്ടോ. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് തന്നെ വീഡിയോ കാണണം. താങ്ക് യു.